കുളച്ചല് യുദ്ധം. കുളച്ചല് യുദ്ധം ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വളരെ വളരെ റെലവൻസ് ഉള്ള ഒരു റിവോൾട്ട് ആണ്. ബാക്കിയുള്ളതിന് റെലവൻസ് ഇല്ല എന്നല്ല, എല്ലാ ഇമ്പോർട്ടൻറ്റ് റിവോൾട്ട്സ് തന്നെയാണ്. എന്നാലും ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10, 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഓഗസ്റ്റ് 10 നടന്നത്. ഈ കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഏഴു വർഷമാണ്, 1741 ഓഗസ്റ്റ് 10 എന്നാണ് ഇതിൻ്റെ റെലവൻസ് പറഞ്ഞേ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. ഈ കുളച്ചൽ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് ഡച്ച് സൈന്യം പരാജയപ്പെട്ടപ്പോൾ ഡച്ച് സൈന്യാധിപനായ ഡിലനോയ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. അപ്പോൾ ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. പിന്നീടുള്ള കാലം തിരുവിതാംകൂറിനെ സേവിച്ച് കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിലനോയ് തിരുവിതാംകൂറിനെ സേവിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന പേര് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡിലനോയ് ആണ്. അപ്പോൾ എന്താണ് തുടങ്ങിയത്? ഈ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ദെൻ ആരാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ? ഡിലനോയ്. അദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയ് സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പറഞ്ഞ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ആരായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ? ഡിലനോയ്. അദ്ദേഹം അറിയപ്പെടുന്നവര് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. അപ്പോൾ ഇത്രയും ഫോളോ ചെയ്തില്ലേ? ഈ മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് തൃപ്പടി ദാനം. ഈ തൃപ്പടി ദാനം 1750 ജനുവരി 3 നടത്തിയത്. എന്താണ് തൃപ്പടി ദാനം? മാർത്താണ്ഡവർമ്മ സ്വന്തം രാജ്യത്തെ ശ്രീപത്മനാഭ സ്വാമിക്ക് മുന്നിൽ അടിയറവ് വെച്ചു. ശ്രീപത്മനാഭ സ്വാമിക്ക് അടിയറവ് വെച്ചു എന്നല്ല, സമർപ്പിച്ചു. മാർത്താണ്ഡവർമ്മ സ്വന്തം രാജ്യത്തെ ശ്രീപത്മനാഭ സ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ചു. അതിനുശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പത്മനാഭ ദാസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭ സ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ചു. ആ സമർപ്പിച്ച സംഭവമാണ് തൃപ്പടി ദാനമായിട്ട് അറിയപ്പെടുന്നത്. 1750 ജനുവരി 3 തൃപ്പടി ദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ. 1750 ജനുവരി 3. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുക, തൃപ്പടി ദാനം, ഒന്നാം തൃപ്പടി ദാനം നടത്തിയത് ആര്? മാർത്താണ്ഡവർമ്മ. ഏത് വർഷം? 1750 ജനുവരി 3. ആ ഒരു പോയിന്റിനെ കുറിച്ച് അത്രേ ചോദിക്കുള്ളൂ. 1750 ജനുവരി 3 ബൈ മാർത്താണ്ഡവർമ്മ, ഒന്നാം തൃപ്പടി ദാനം. യെസ്, ഇവിടെ രണ്ടാം തൃപ്പടി ദാനം വരുന്നുണ്ട്. രണ്ടാം തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹം ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു 1750 ജനുവരി 3 തൃപ്പടി ദാനം ബൈ മാർത്താണ്ഡവർമ്മ. രണ്ടാം തൃപ്പടി ദാനം ബൈ കാർത്തിക തിരുനാൾ രാമവർമ്മ വർഷം 1766. 1766 രണ്ടാം തൃപ്പടി ദാനം കാർത്തിക തിരുനാൾ രാമവർമ്മ നടത്തിയത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരുന്ന ധർമ്മരാജ. ഓക്കെ, മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള അടുത്ത പോയിന്റാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത് ഡച്ചുകാരുമായിട്ടാണ്. മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ ഇതിന് അനന്തരഫലമായിട്ട് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിച്ചു. അപ്പോൾ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ആയിരുന്നു 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. നമുക്ക് ഒന്നുകൂടെ നോക്കാം മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ളത്. നിങ്ങൾ തിരുവിതാംകൂർ പഠിക്കുമ്പോൾ, തിരുവിതാംകൂർ നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി പോയിന്റുകൾ അവിടെ പഠിക്കും കേട്ടോ. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് റിവോൾട്ട് സെക്ഷൻ മാത്രം, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ എടുത്ത് പറയുകയാണെ. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്.
ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുന്നത് കൊച്ചിൻ യുദ്ധത്തിലൂടെയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ ഇതിന്റെ ഫലമായിട്ട് മാർത്താണ്ഡ വർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡില്ലനോയ്. ഡില്ലനോയ് വലിയ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. ഡില്ലനോയ് സ്മാരകം എവിടെയാണ്? ഉദയഗിരി കോട്ട, കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡില്ലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് തൃപ്പടിദാനം. തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3 മാർത്താണ്ഡ വർമ്മയാണ് തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ സ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനമായിട്ട് അറിയപ്പെടുന്നത്. 1750 ജനുവരി 3 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന പേര് ധർമ്മരാജ. രണ്ടാം തൃപ്പടിദാനം നടത്തിയ വർഷം ഏതാണ്? 1766. മാവേലിക്കര ഉടമ്പടി 1753 ഓഗസ്റ്റ് 15 കേരളത്തിൽ ഡച്ചു ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. അപ്പൊ 1741 ഓഗസ്റ്റ് 10, 1750 ജനുവരി 3, 1753 ഓഗസ്റ്റ് 15 ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഇത്രയും പോയിന്റുകൾ മനസ്സിലായിരുന്നു. നമുക്ക് അടുത്തൊരു റിവാർഡ് നോക്കാം. അടുത്തത് പഴശ്ശി യുദ്ധങ്ങൾ. പഴശ്ശിരാജ, അദ്ദേഹം കേരളവർമ്മ പഴശ്ശിരാജ, അദ്ദേഹം ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു? കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഇത് PSC ചോദിച്ച ക്ലോസിനാണ്. കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു? കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകള് കേരളസിംഹം, പുരളിശമ്മാൻ, പഴശ്ശിരാജ, കുട്ടിയൊട്ടു രാജ. കേരളസിംഹം, പുരളിശമ്മാൻ, കുട്ടിയൊട്ടു രാജ, പഴശ്ശിരാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹം കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹത്തെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. KM പണിക്കറാണ് അദ്ദേഹത്തെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോ കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. കേരളസിംഹം, പുരളിശമ്മാൻ, പഴശ്ശിരാജ, കുട്ടിയൊട്ടു രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ. അദ്ദേഹത്തിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ റിവോൾട്ടുകൾ, പഴശ്ശി റിവോൾട്ടുകൾ 1793 മുതൽ 1805 വരെയാണ്. 1793 മുതൽ 1805 വരെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ റിവോൾട്ടുകൾ. ഒന്നാം പഴശ്ശി യുദ്ധവും രണ്ടാം പഴശ്ശി യുദ്ധവും. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയായിരുന്നു. 93 മുതൽ 805 വരെയാണ് അദ്ദേഹത്തിന്റെ ആ യുദ്ധത്തിന്റെ കാലഘട്ടം. 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. ഇതിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ പുരളിമലയായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, തലശ്ശേരി എടുത്തപ്പോൾ പഴശ്ശി യുദ്ധങ്ങൾക്ക് പ്രസിദ്ധമായ പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം? പുരളിമല, തലശ്ശേരി താലൂക്ക്, കണ്ണൂര്. ആ തലശ്ശേരി താലൂക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തലശ്ശേരി താലൂക്ക്. എന്തായിരുന്നു കാരണം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണം. ഈ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവിന്റെ ഇടയിൽ ഇടനിലക്കാരനായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്ന വ്യക്തിയാണ് ചിറക്കൻ രാജാവും. പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെയാണ്. നികുതി പരിഷ്കാരം, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. കേന്ദ്രം പുരളിമല, തലശ്ശേരി താലൂക്ക്. ചിറക്കൻ രാജാവാണ് മീഡിയേറ്ററായിട്ട് നിന്നത്. ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് മീഡിയേറ്ററായിട്ട് നിന്നതാരാണ്? ചിറക്കൻ രാജാവ്. അപ്പൊ ഇത്രയും പോവാനുള്ള നമ്മൾ നോക്കാം. പഴശ്ശി യുദ്ധങ്ങൾ 1793 മുതൽ 1805 വരെയാണ് കാലഘട്ടം. രണ്ട് സെക്ഷൻ ആയിട്ടാണ് പഴശ്ശി റിപ്പോർട്ട് ഉള്ളത്. ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും. കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു? കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം കേരളസിംഹം, പുരളിശമ്മാൻ, കുട്ടിയൊട്ടു രാജ, പഴശ്ശിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയായിരുന്നു കാലഘട്ടം. എന്തായിരുന്നു ആ കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമാണ്. കേന്ദ്രം പുരളിമല, തലശ്ശേരി താലൂക്ക്. ചെറുക്കൻ രാജാവാണ് മീഡിയേറ്ററായിട്ട്. ബ്രിട്ടീഷുകാരും പഴശ്ശി രാജാവും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇടനിലക്കാരനായി നിന്ന വ്യക്തിയാണ് ചെറുക്കൻ രാജാവ്. നമുക്ക് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കാം. അടുത്തത് രണ്ടാം പഴശ്ശി റിവോൾട്ട്, സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്. 1800 മുതൽ 1805 വരെയായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. 1800 മുതൽ 1805 വരെയായിരുന്നു കാലഘട്ടം. രണ്ടാം പഴശ്ശി യുദ്ധ വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്.
ആദ്യത്തെ പഴശ്ശിയുദ്ധത്തിന് കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമായിരുന്നു. രണ്ടാം പഴശ്ശിയുദ്ധത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഇത് രണ്ട് പഴശ്ശിയുദ്ധങ്ങൾക്ക് പിന്നില് വലിയ കഥകളുണ്ട് കേട്ടോ. ഞാൻ കഥകളിപ്പോ വിവരിക്കാൻ നിൽക്കാണ്ടാണ്, അത്രയും പോയിന്റുകൾ കവർ ചെയ്യണമെങ്കിൽ ആവശ്യമുള്ളത് പി എസ് സിക്ക് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഞാൻ എടുത്ത് പറയാനുള്ളൂ കേട്ടോ. അപ്പോ ഫോർത്ത് മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുള്ള യുദ്ധം ഏതാണെന്ന് ഒരു മോഡൽ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പി എസ് സി ചോദിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഫോർത്ത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുള്ള യുദ്ധമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുള്ള യുദ്ധമാണ്. എന്തായിരുന്നു കാലഘട്ടം? 1800 മുതൽ 1805 വരെ. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിരുന്നത്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ പഴശ്ശി വിപ്ലവത്തിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അപ്പു നായർ, കൈത്തേരി അപ്പു നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. അപ്പൊ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ എന്നിവരാണ് പഴശ്ശി യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഓക്കെ, ദെൻ അദ്ദേഹത്തെ സഹായിച്ച കുറിച്ച നേതാവാണ്, പഴശ്ശി യുദ്ധങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ച കുറിച്ച നേതാവാണ് തലക്കൽ ചന്ദ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പഴശ്ശി യുദ്ധങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ച കുറിച്ച നേതാവാരാണ്? തലക്കൽ ചന്ദു. പഴശ്ശി യുദ്ധങ്ങളിൽ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചരാണ്. കുറിച്ച നേതാവ് ആരായിരുന്നു പഴശ്ശി യുദ്ധത്തിൽ സഹായിച്ചത്? തലക്കൽ ചന്ദു. തലക്കൽ ചന്ദു സ്മാരകം വയനാട് ജില്ലയിലെ പനമരത്താണ്. തലക്കൽ ചന്ദു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരത്താണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. നമ്മളോട് ചോദിക്കുകയാണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെക്കൻഡ് പഴശ്ശി രൂപമായിട്ടുണ്ടെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവമാണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുള്ള യുദ്ധം. കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. പഴശ്ശി യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ച്. സഹായിച്ച കുറിച്ച് നേതാവാണ് തലക്കൽ ചന്ദു. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വയനാട് ജില്ലയിലെ പനമരമാണ്. അദ്ദേഹത്തെ പഴശ്ശി യുദ്ധത്തിൽ നേതൃത്വം നൽകിയ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. ഓക്കെ, അപ്പോൾ ഈ കുങ്കൻ നായരും തലക്കൽ ചന്ദു ഒക്കെ ഒന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ പഴശ്ശി യുദ്ധത്തിൽ. ദെൻ പിന്നെന്താ പറഞ്ഞത്, കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ് നാലാം മൈസൂർ യുദ്ധത്തിലെ അനന്തരഫലം. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ? നമുക്കിനി ഇദ്ദേഹത്തെ കുറിച്ചുള്ള അടുത്ത പോയിന്റുകൾ നോക്കാം. ഈ രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് അടുത്ത പോയിന്റുകൾ നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധതന്ത്രം. ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസി. ആർതർ വെല്ലസി ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി. ആ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബറാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ. എന്നിട്ട് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസി ആയിരുന്നു. എടച്ചേന കുങ്കനും തലക്കൽ ചന്ദുവും കൂടി പനമരം കോട്ട ആക്രമിച്ചു. ഇത് 1802. എടച്ചേന കുങ്കനും തലക്കൽ ചന്ദുവും കൂടി പനമരം കോട്ട ആക്രമിച്ച വർഷം 1802. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നത് ആർതർ വെല്ലസി. ഈ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാർവേ ബാബർ. വെല്ലസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പട്ടാള സംഘം അറിയപ്പെടുന്നത് കോൽക്കാർ എന്നാണ്. വെല്ലസി രൂപീകരിച്ച പഴശ്ശി യുദ്ധത്തിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വേണ്ടി വെല്ലസി രൂപീകരിച്ച ആ പട്ടാള സംഘത്തെ അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. 1805 നവംബർ 30 വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വെടിയേറ്റു മരിച്ചു എന്നും അതോടൊപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. കൺഫേം ചെയ്തൊന്നും പറയുന്നില്ല. അപ്പോൾ പഴശ്ശിരാജ എന്ന ഫിലിമിൽ അദ്ദേഹം സ്വയം മരിക്കുക ആയിരുന്നു എന്നാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായം ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. ഇവർ ബ്രിട്ടീഷുകാർ പറയുന്ന എന്താണ്, അവരുടെ വെടിയേറ്റിട്ട് മരിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ 1805 നവംബർ 30 നമുക്ക് അഭിപ്രായം ഒന്നും കൺഫേം ചെയ്തിട്ടുണ്ടോ ആത്മഹത്യയാണോ അതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മളെ സംബന്ധിച്ച് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മാത്രം
ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസി. ആ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ. വെല്ലസി രൂപീകരിച്ച പട്ടാള സംഘം അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. കോൽക്കാർ എന്നാണ് അദ്ദേഹം ഒരു സേന രൂപീകരിച്ചു. പഴശ്ശിക്ക് നേരിടാൻ വേണ്ടി ഒരു സൈന്യം രൂപീകരിച്ചു. ആ സൈന്യത്തെ അറിയപ്പെടുന്ന പേരാണ് എന്താണ് കോൽക്കാർ. ദെൻ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ്? 1805 നവംബർ 30 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചിട്ടാണ് അന്തരിച്ചത്? 1805 നവംബർ 30 മാനന്തവാടിക്കടുത്ത് മാവലത്തോട് എന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ വെലസിൽ ഉപയോഗിച്ച സൈന്യം അറിയപ്പെടുന്ന പേരാണ് എന്ത്? പട്ടാളം എന്നാൽ സൈന്യം രൂപീകരിച്ചതാണ് കോൽക്കാർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ദെൻ ആരാണ് ആ സമയത്ത് പട്ടാള മേധാവി? വെല്ലസിയാണ്. തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവി ബാബർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇത് മറക്കരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തെന്ന് കരുതും. ഒരു ചെറിയ കുഞ്ഞു റിപ്പോർട്ടും കൂടെ നോക്കാം. അടുത്തത് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. വർഷം ഏതാണ്? 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. കുണ്ടറ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് വെച്ചിട്ടാണ്, ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിളംബരം പുറപ്പെടുവിച്ചത്, അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയെ കുറിച്ചിട്ടും തിരുവിതാംകൂറിൻ്റെ ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പം ഞാനതിൻ്റെ കഥയിലേക്ക് പോകണില്ല. ഈ കുണ്ടറ വിളംബരത്തിന് പിന്നിലൊക്കെ കുറേ കഥകളുണ്ട്. തിരുവിതാംകൂർ എടുക്കുമ്പോൾ നമുക്കത് കഥ പോലെ പഠിക്കാം. അപ്പോൾ 1809 ജനുവരി 11 ഞാൻ റിവോൾട്ട് സെക്ഷൻ ആ റിവോൾട്ടുകൾ മാത്രമായിട്ട് അത്യാവശ്യം പോയത് മാത്രമായിട്ട് പറയാം കേട്ടോ. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇവിടെ കുണ്ടറ വിളംബരത്തെ കുറിച്ച് ഇത്രയേ ചോദിക്കുള്ളൂ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ, വർഷം ഏതാണ്? 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. നമ്മൾ ഇന്ന് ഏതൊക്കെ പഠിച്ചു? പഴശ്ശി റിവോൾട്ട് പഠിച്ചു അല്ലേ? പഴശ്ശി റിവോൾട്ട് പഠിച്ചു. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ ഇതൊക്കെയാണ്, കുളച്ചിൽ യുദ്ധം, തൃപ്പണിദാനം, ദെൻ അവയക്കര ഉടമ്പടി. ഒന്നാം പഴശ്ശി വിപ്ലവം പഠിച്ചു, രണ്ടാം പഴശ്ശി വിപ്ലവം പഠിച്ചു, ഇപ്പോൾ കുണ്ടറ വിളംബരം പഠിച്ചു. പിന്നെ അതിന് മുമ്പ് റിനൈസൻസ് ലീഡേഴ്സിനെ പഠിച്ചു, രണ്ട് റിനൈസൻസ് ലീഡേഴ്സ്, രണ്ട് ആനന്ദതീർത്ഥൻ, കുക്കോത്തുകുമാരൻ, ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.